കയ്യിലൊരു ചാനൽ ഉണ്ടെന്ന് കരുതി ഇവിടെ എന്തും വിളിച്ചു പറയാമെന്നാണോ വിചാരിച്ചത്? ഇനി വാ തുറന്നാലുണ്ടല്ലോ. IPC 228 പ്രകാരം ഒരു കേസിടാൻ എനിക്കൊരു സാക്ഷിയുടെ പരാതിക്കാരന്റെ ആവശ്യമില്ല. നിങ്ങളിപ്പോ വിളിച്ചു പറഞ്ഞല്ലോ നിങ്ങളുടെ മാനത്തെ കുറിച്ച്. നിങ്ങൾ ജേർണലിസ്റ്റുകൾക്ക് മാത്രമേ മാനമുള്ളൂ എന്നാണോ വിചാരിച്ചേ? പണവും പ്രിവിലേജും ഉള്ളവന് മാത്രമല്ല, ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കും അന്തസ്സും അഭിമാനവും ഉണ്ട്. കോടതി കെട്ടിവെക്കാൻ കാശില്ലാത്തതുകൊണ്ട് മാത്രമാ പല പാവപ്പെട്ടവരും നിങ്ങളെ പോലുള്ളവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത്. മിസ്റ്റർ, അത്ര ശ്രേഷ്ഠമാണോ നിങ്ങളുടെ മാധ്യമ ലോകം എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭരണഘടനകളിൽ ഒന്നാണ് ഇന്ത്യയുടേതെന്ന് എനിക്കറിയാം. ജനാധിപത്യത്തിന്റെ ജീവശ്വാസമാണത്. ഈ രാജ്യത്തെ ഓരോ സാധാരണ പൗരനുമുള്ള അതേ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും ഭരണഘടന നൽകുന്നത്. പൗരനുള്ളതിൽ കൂടുതൽ ഒരവകാശവും ഒരു മാധ്യമ സ്ഥാപനത്തിനുമില്ല. എന്ത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് ഈ രാജ്യത്ത്. തന്റെ നഗ്നതയെ ആര് കാണണം ആര് കാണരുത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം വ്യക്തിയുടേതാണ്. അത് ലംഘിച്ചുകൊണ്ട് ഒരാൾ അദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്. പിന്നെ ചാനൽ ചർച്ചകളിലിരുന്ന് നിങ്ങൾ ആരും വിചാരണ നടത്തുകയും വിധി പറയുകയും വേണ്ട. അതിനിവിടെ കോടതിയുണ്ട്. ടേക്ക് ദം.